ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ലഡു ഉണ്ടാക്കുന്ന രൂപമാണ്. വ്യത്യസ്തമായ ഒരു ലഡുവാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. അതിലേക്ക് നെയ്യ് ചൂടായി വരുമ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് വറുത്തെടുക്കണം. ആദ്യം ഞാനിവിടെ ചേർക്കുന്നത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് ചൂടായി വരുമ്പോഴാണ് ഞാൻ കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് ചൂടായി, ഇനി ഞാൻ കിസ്മിസും കൂടി ചേർത്ത് ഇത് വറുത്ത് മാറ്റി വെക്കുകയാണ്. ഈ നെയ്യിൽ നിന്ന് കോരി എടുത്ത് വെക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ് ഇത്. 2 കപ്പോളം ക്യാരറ്റ് ഉണ്ട്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 2 കപ്പോളം ഉണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് വേവുന്ന ആ ടൈമിൽ നമുക്ക് 4-5 ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ബ്രെഡാണ്. ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇത് നല്ലപോലെ വേവാൻ നമുക്കൊരു അടപ്പെടുത്ത് മൂടി വെക്കാം. കുറച്ച് ക്യാരറ്റ് വേവിക്കുമ്പോൾ തീ നമ്മൾ നല്ലതുവണ്ണം താഴ്ത്തി വെക്കണം, എന്നിട്ട് വേവിച്ചിടണം. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നല്ലതുപോലെ അങ്ങ് വെന്ത് പോകണ്ട കേട്ടോ. ഇതിപ്പോൾ ഒരു ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിരകിയെടുത്ത തേങ്ങ 1 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഇത് ക്യാരറ്റിൻ്റെ കൂടെ ഒന്നും കൂടെ വഴറ്റിയെടുക്കും. ക്യാരറ്റും തേങ്ങയും ഇവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇതിൽ കൂടുതലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടിച്ചതും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത ബ്രെഡ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡ് പൊടി ചേർത്തതിന് ശേഷം വല്ലാതെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ബ്രെഡ് പൊടി നല്ലതുപോലെ മിക്സാക്കി എടുത്താൽ മതി. ബ്രെഡ് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറുവാൻ വെക്കുക. ഇവിടെ ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നല്ലവണ്ണം ചൂടാറുന്നതിന് മുമ്പിട്ടോ കുറച്ചെടുത്ത് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പാക്കുക. അതിലൊരു നട്സും വെച്ച് കൊടുത്ത് നല്ലവണ്ണം ഉരുട്ടിയെടുക്കുക. ഇത് അധികം ചൂടാറിയാലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പ്രയാസമാവും. അപ്പോൾ കുറഞ്ഞ ചൂടിൽ തന്നെ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക്സ്.